നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം വിദേശത്ത് ജോലി ചെയ്യുന്നതിനും പുതിയൊരു നാട്ടിലേക്ക് താമസം മാറ്റുന്നതിനും ഇപ്പോൾ ഏറ്റവും പ്രചാരത്തിലുള്ള ഒന്നാണ് ജോബ് സീക്കർ വിസകൾ കോവിഡ് ഏൽപ്പിച്ച സാമ്പത്തിക ആഘാതം മറികടക്കുവാൻ രാജ്യങ്ങൾക്കും ജോലി കണ്ടെത്തുവാൻ തൊഴിലന്വേഷകർക്കും ഒരുപോലെ സഹായിക്കുന്നവയാണ് ജോബ് സീക്കർ വിസകൾ നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന പുതിയൊരു രാജ്യത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് ജോബ് സീക്കർ വിസ അനുവദിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു വ്യക്തിക്ക് ഒരു രാജ്യത്ത് പ്രവേശിക്കാനും ഒരു നിശ്ചിത സമയത്തേക്ക് ജോലി അന്വേഷിക്കാനും അനുവദിക്കുന്ന തൊഴിൽ വിസയാണ് ജോബ് സീക്കർ വിസ ഒരു ജോലി കഴിഞ്ഞാൽ രാജ്യത്ത് തുടരുന്നതിന് അവർക്ക് വർക്ക് പെർമിറ്റ് നേടേണ്ടതുണ്ട് നിലവിൽ ജർമ്മനി ഓസ്ട്രിയ സ്വീഡൻ യു എ ഇ പോർച്ചുഗൽ എന്നിവയാണ് ഇന്ത്യക്കാർക്ക് ജോബ് സീക്കർ വിസ നൽകുന്ന രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലി ലഭിച്ച് കുടിയേറുവാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രിയപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി ആവശ്യമായ യോഗ്യതകളുള്ള ആളുകളെ ജർമ്മനിയിൽ താമസിക്കാനും തൊഴിൽ അന്വേഷിക്കുവാനും അനുവദിക്കുന്ന ഈ വിസയ്ക്ക് മാസത്തെ കാലാവധിയാണ് ഉള്ളത് ജർമ്മൻ തൊഴിലന്വേഷക വിസയ്ക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള ഒരു രാജ്യത്തെ പൗരനായിരിക്കണം എന്നതാണ് നിബന്ധന ജർമ്മൻ തൊഴിലന്വേഷക വിസയ്ക്ക് യോഗ്യത നേടുവാൻ ജർമ്മനിയിൽ അംഗീകരിക്കപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഇവിടുത്തെ ഡിപ്ലോമയ്ക്ക് അതല്ലെങ്കിൽ ജർമ്മനിയിലെ ഡിപ്ലോമയ്ക്ക് തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം തൊഴിലിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പരിചയം അഭികാമ്യമാണ് തൊഴിലന്വേഷകർ ആയതുകൊണ്ട് തന്നെ ജോലി ലഭിക്കുന്നതുവരെ നിങ്ങളുടെ ജർമ്മനിയിലെ താമസത്തിന് ആവശ്യമായ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കണം അക്കാദമിക് യോഗ്യതയുടെയും തൊഴിൽ പരിശീലനത്തിന്റെയും തെളിവ് സാധുതയുള്ള യാത്ര അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഇത്രയും മാത്രമേ ജർമ്മനി തൊഴിൽ വിസ ലഭിക്കുന്നതിന് ആവശ്യമായി വരുന്നുള്ളൂ ഇനി ഓസ്ട്രിയയിലേക്ക് പോകുന്നത് നോക്കാം യൂറോപ്പിൽ ജോബ് സീക്കർ വിസ അനുവദിക്കുന്ന മറ്റൊരു രാജ്യമാണ് ഓസ്ട്രിയ കാറ്റഗറി ഡി വിസ എന്നാണ് ഇവിടുത്തെ ജോബ് സീക്കർ വിസ അറിയപ്പെടുന്നത് ആറു മാസമാണ് ഇതിന്റെയും കാലാവധി ഉയർന്ന യോഗ്യതകളുള്ള തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന ഓസ്ട്രിയയുടെ ഈ വിസയിൽ അവർ യോഗ്യരാണെങ്കിൽ അതായത് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കുറഞ്ഞത് എഴുപത് പോയിന്റ് നേടിയിരിക്കണം എന്നതാണ് വ്യവസ്ഥ ഓസ്ട്രിയ തൊഴിലന്വേഷക വിസയ്ക്ക് യോഗ്യത നേടുവാൻ പ്രത്യേക യോഗ്യതകളും കഴിവുകളും പ്രവൃത്തി പരിചയം ഭാഷാവൈദഗ്ധ്യം പ്രായം ഓസ്ട്രിയയിലെ പഠനം എന്നീ മാനദണ്ഡങ്ങളിൽ ഒരാൾക്ക് ലഭിക്കുന്ന പോയിന്റ് അനുസരിച്ചാണ് യോഗ്യത നിശ്ചയിക്കുന്നത് ഉയർന്ന യോഗ്യതകളുള്ളവർക്ക് സ്വീഡനിൽ വന്ന് ഇവിടെ ജോലി കണ്ടെത്തുവാൻ സഹായിക്കുന്ന വിസയാണ് സ്വീഡൻ്റെ ജോബ് സ്പീക്കർ വിസ മൂന്ന് മാസമാണ് ഇതിന്റെ കാലാവധി സ്വീഡൻ തൊഴിലന്വേഷക വിസയ്ക്ക് യോഗ്യത നേടുവാൻ ഒരു അഡ്വാൻസ്ഡ് ലെവൽ ബിരുദത്തിന് അനുയോജ്യമായ പഠനം പൂർത്തിയായിരിക്കണം തൊഴിൽ തേടുന്നതിനോ നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആരംഭിക്കുന്നതിനോ ഉള്ള സാധ്യതകൾ പര്യവേഷണം ചെയ്യുന്നതിനോ ആസൂത്രണം ചെയ്യുക തൊഴിലന്വേഷക വിസ കാലയളവിൽ രാജ്യത്ത് നിൽക്കുന്നതിനാവശ്യമായ സാമ്പത്തികാവസ്ഥ കയ്യിലുണ്ടായിരിക്കുക സ്വീഡനിൽ അംഗീകാരമുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക സ്വീഡനിലായിരിക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാലയളവിലേക്കും സാധുതയുള്ള ഒരു പാസ്പോർട്ട് ഉണ്ടാവുക സ്വീഡൻ അല്ലാത്ത രാജ്യത്തു നിന്നുള്ളയാൾ ആയിരിക്കണം എന്നതാണ് ഒരു വ്യവസ്ഥയുള്ളത് പോർച്ചുഗലിൽ എത്തി അവിടുത്തെ ജോലി സാധ്യതകൾ കണ്ടെത്തി ജോലിയിൽ പ്രവേശിക്കുവാൻ അനുവദിക്കുന്ന ഒരു വിസയാണ് പോർച്ചുഗലിലെ ജോബ് സീക്കർ വിസ നൂറ്റി ഇരുപത് ദിവസമാണ് ഇതിന്റെ കാലാവധി എങ്കിലും വീണ്ടും അറുപത് ദിവസത്തേക്ക് കൂടി നീട്ടിയെടുക്കാൻ സാധിക്കും പോർച്ചുഗൽ തൊഴിലന്വേഷക വിസയ്ക്ക് യോഗ്യത നേടുവാൻ രാജ്യത്ത് താമസിക്കുന്ന കാലയളവിലേക്കുള്ള സാധുവായ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിരിക്കണം പുറപ്പെടുന്ന തീയതിയും മടങ്ങി വരുന്ന തീയതിയും കാണിക്കുന്ന ടിക്കറ്റ് ജോലി ലഭിക്കാത്ത സാഹചര്യത്തിലേ തിരികെ വരേണ്ടതുള്ളൂ അങ്ങനെ അപ്പം ടിക്കറ്റ് അത് എടുത്തു വയ്ക്കണം പിന്നെ നിങ്ങൾ പോർച്ചുഗലിൽ പോർച്ചുഗലിലായിരിക്കുമ്പോൾ താമസിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക അവസ്ഥ ഉണ്ടായിരിക്കണം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വിദേശികൾക്ക് ഇതുപോലെ തന്നെ ജോലി അവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന വിസയുണ്ട് അതാണ് യു എ ഇയുടെ ജോബ് സീക്കർ വിസ അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് എന്നിങ്ങനെ ദിവസങ്ങളിലേക്ക് സാധുതയുള്ള വിസയാണ് ഇത് യു എ ഇ തൊഴിലന്വേഷക വിസയ്ക്ക് യോഗ്യത നേടുവാൻ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ബാച്ചിലേഴ്സ് ബിരുദമാണ് രാജ്യത്ത് നിങ്ങൾ താമസിക്കുന്ന സമയത്ത് ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കണം ലോകത്തിലെ മികച്ച അഞ്ഞൂറ് സർവകലാശാലകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നുള്ള ബിരുദധാരികൾക്കെല്ലാം അപേക്ഷിക്കാവുന്നതാണ് തീർച്ചയായും ഇന്ത്യക്കാർക്കും കേരളത്തിലുള്ളവർക്കും അപേക്ഷിക്കാം സാധുവായ ഒരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ് കൂടുതൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക